PSC നിയമനങ്ങൾക്ക് വിട്ട തസ്തികകളിൽ സ്ഥിരപ്പെടുത്തൽ ഉണ്ടാകില്ല മറ്റ് തസ്തികകളിലെ 10 വർഷം പൂർത്തിയായവരെയാകും സ്ഥിരപ്പെടുത്തുക മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം ലാസ്റ്റ് ഗ്രേഡ് പട്ടിക നീട്ടേണ്ടതിനാൽ സാധുതയില്ലെന്ന് മന്ത്രിസഭാ യോഗത്തിൽ വിലയിരുത്തൽ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുടെ വിവരങ്ങളുമായി ഷീജ ചേരുന്നു ഷീജ എന്തൊക്കെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ നിർണായക തീരുമാനങ്ങൾ വിഷ്ണു പ്രധാനമായും സംസ്ഥാനത്ത് സ്ഥിരപ്പെടുത്തൽ അതായത് പല വകുപ്പുകളിലായി 10 വർഷത്തിലധികം ജോലി ചെയ്തവരെ സ്ഥിരപ്പെടുത്തുന്നതിന് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു അതിന്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗവും കൈക്കൊണ്ടത് പക്ഷേ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു തരത്തിലും അതായത് നിയമനങ്ങൾക്കായി PSCക്ക് വിട്ട തസ്തികകളിൽ സ്ഥിരപ്പെടുത്തൽ പാടില്ല എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ സർക്കാർ നൽകിയിട്ടുണ്ട് അത് ഉറപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് PSCക്ക് നിയമനങ്ങൾക്കായി വിട്ട പോസ്റ്റുകളിൽ ഒരു തരത്തിലുള്ള സ്ഥിരപ്പെടുത്തലുകളും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മറിച്ച് 10 വർഷം താൽക്കാലികമായി ജോലി പൂർത്തിയാക്കിയവർ മാത്രമാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള തസ്തികകളിൽ എവിടെയെങ്കിലും ഒഴിവുകൾ ശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് വേഗത്തിൽ പരിശോധിക്കാനുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉടൻ തന്നെ നിയമനം നടത്തുക അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നിയമനത്തിനായി PSCക്ക് ശുപാർശ ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൂടി ഇന്ന് മന്ത്രിസഭാ യോഗം നൽകിയിട്ടുണ്ട് ഏതായാലും സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് നിയമനങ്ങൾക്കായി PSCക്ക് വിട്ട പോസ്റ്റുകളിൽ ആ തസ്തികകളിൽ ഒരു തരത്തിലുള്ള സ്ഥിരപ്പെടുത്തലുകളും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗ തീരുമാനത്തിലൂടെ കൂടുതൽ വ്യക്തമാകുന്നത് വിഷ്ണു